നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മാനനഷ്ടക്കേസ് കൊടുക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ. കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഷാഫിയുടെ പരാമർശം. യു ഡി എഫിന്റെ അടുക്കളയിൽ വെച്ച് വേവിച്ച വിവാദമല്ലിത്. ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു അജണ്ടയുമില്ല. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വപ്നയുടെ മൊഴിയിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അതൊക്കെ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമെന്നും ഷാഫി പറഞ്ഞു. രഹസ്യമൊഴി എങ്ങനെ കലാപാഹ്വാനമാകും? സർക്കാരിന് അസാധാരണ വെപ്രാളമാണ്. രഹസ്യമൊഴി അന്വേഷിക്കാനുള്ള അസാധാരണ തിടുക്കം എന്തിനാണ്? എന്തിനാണ് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തതെന്ന് വ്യക്തമാക്കണം. രഹസ്യമൊഴി നൽകിയതിന് ഗൂഢാലോചന കേസെടുത്തത് ഇന്ത്യയിൽ ആദ്യ സംഭവമായിരിക്കും. ആരോപണം വ്യാജമെങ്കിൽ സെക്ഷൻ 499 പ്രകാരം വ്യാജ ആരോപണങ്ങളിൽ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്? അതില്ലാത്തത് എന്തുകൊണ്ടാണെന്നും ഷാഫി ചോദിക്കുന്നു. കേസിലൂടെ അവതാരങ്ങളുടെ ചാകരയുണ്ടായി. സരിത്തിന്റെ ഫ്ളാറ്റിലേക്ക് കയറാൻ എന്താണ് പോലീസിനെ പ്രേരിപ്പിച്ചത്? ഷാജ് കിരണിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അയാൾ പറയുമ്പോൾ സരിത്തിനെ പോലീസ് പിടിക്കുന്നു, അയാൾ പറയുമ്പോൾ പോലീസ് വിടുന്നു. രഹസ്യമൊഴിക്ക് പിന്നാലെ സരിത്തിനെ വിജിലൻസ് തട്ടിക്കൊണ്ടുപോയി. എന്താണ് ഇവിടെ നടക്കുന്നതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മാനത്തിന് വിലയില്ലേ എന്നാണ് നാട്ടുകാരടക്കം ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും അഭിഭാഷകനെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാതെ സ്വന്തമായി നിയമ നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുന്നു.